ഞാൻ രണ്ടും ഒരുമിച്ച് കൊടുത്തായിരുന്നു. പിന്നെ തുണികൾ വരെ നമുക്ക് ആരെങ്കിലും ഒക്കെ തരുന്നത്. ഇത്രയ്ക്കും എനിക്ക് ഒന്നിനും പോകാൻ പറ്റുന്നില്ല. ഇതിനെ കിടത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളെ തനിച്ചാക്കിയിട്ട് ഒരു ജോലിക്കൊന്നും എനിക്ക് ഒറ്റയ്ക്ക് വെളിയിലോട്ട് ഇറങ്ങി പോകാനും ആരും വീട്ടിലും നോക്കാനില്ല. സത്യം പറഞ്ഞ പഠിച്ചിട്ട് തന്നെ എന്റെ മരിച്ച വാപ്പ ആയിരിക്കും സത്യം നിങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന്. സത്യം പറഞ്ഞ ഒരുമിച്ച് ണോന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഇതും കൂടെ ഇല്ലാതായി പോയ എനിക്ക് മക്കളെ ഇപ്പൊ ജീവിച്ചിരുന്നുണ്ടെങ്കിലും ആരും ബന്ധുക്കളും ആരും ഇല്ല. ഇപ്പൊ നഷ്ടപ്പെട്ട എന്റെ മക്കളെ ആരും ഇല്ലാന്ന് തനിച്ചാക്കാൻ പേടിച്ച് നമ്മള് ഒരുമിച്ച് മരിക്കാന്ന് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രിൻസിപ്പാളിനും ടീച്ചറിനും അറിയാം. അപ്പൊ അവിടെ നിന്നാണ് അരി ഇവിടെ ഉച്ചക്ക് ചോറ് കഴിക്കുമല്ലോ അരിയെ കൊടുത്തു വിടും. ഇവിടെ മാസം തോറും ചെല്ലാൻ പറയും. അതിൽ നിന്ന് ഒരു ഇതുണ്ട്. പിന്നെ ഉസ്താദ് മാസം തോറും ചെല്ലാമ്പോ എന്തെങ്കിലും തരുകയും ചെയ്യും. കൊച്ചുങ്ങൾക്കുള്ള ആഹാരത്തിൻ്റെ എല്ലാം ഉസ്താദ് കൊടുക്കും. അല്ലാതെ ഇപ്പം സഹായിക്കാൻ ഇപ്പം വേറെ ആരും. അസ്സലാമു അലൈക്കും. ഞാൻ ഫിറോസ് കുന്നപ്പറമ്പിലാണ്. ഓരോ വാപ്പമാർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മക്കള് ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടാൻ പാടില്ല. കാരണം അത് മിഠായിക്ക് വേണ്ടിയാണെങ്കിലും വസ്ത്രത്തിന് വേണ്ടിയാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിലും എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ വാപ്പമാരും. ഞാനടക്കം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആരുടെ മുന്നിലും പോയി കൈനീട്ടാൻ പാടില്ല എന്നാണ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു മിഠായിക്ക് വേണ്ടി, ഇടുന്ന വസ്ത്രത്തിന് വേണ്ടി മറ്റു പലരെയും ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ് ഈ മക്കൾക്കുള്ളത്. കാരണം സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് പറ്റിയിട്ട് ഇടുപ്പിന് താഴെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇടുപ്പിന് താഴെ ശേഷിയില്ലാതെ കിടക്കുകയാണ് അദ്ദേഹം. ഒപ്പം തന്നെ രണ്ട് കിഡ്നിയും ചുരുങ്ങിപ്പോവുകയും അതിന് ഡയാലിസിസുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു തരത്തിലും നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഓപ്പറേഷന്റെ ഭാഗമായിട്ട് പല ആളുകളിൽ നിന്നും കടം വാങ്ങി 10 ലക്ഷം രൂപയോളം കടവുമായിട്ടാണ് ഈ കുടുംബം ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സഹായിക്കാൻ ആരുമില്ല. കാരണം ഭാര്യക്കാണെങ്കിൽ വൃദ്ധയായ മാതാവും പിതാവുമാണ്. അവരാണെങ്കിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റേതാണെങ്കിൽ സഹായിക്കാൻ ആരുമില്ല. വല്ലാത്ത ഒരവസ്ഥയിലാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ നൌഷാദ് ബാക്കി ഉസ്താദാണ് ഇവരുടെ കാര്യം എന്നോട് പറഞ്ഞത്. ഫിറോസ് ഒന്ന് പോയി നോക്കണം. കാരണം ഈ രണ്ട് കുട്ടികളുമായിട്ട് ഈ താത്ത നൌഷാദ് ബാക്കി ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പോഷകാഹാരം കിട്ടാതെ മെലിഞ്ഞുണങ്ങിയ കുട്ടികളായിരുന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. പല വേദികളിലും ഈ കുട്ടികളുടെ കാര്യം ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് കന്നിവെക്കും. ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രമാണ് ഈ കുട്ടികൾ ധരിക്കുന്നത്. ഒപ്പം തന്നെ വല്ലപ്പോഴും പൈസക്ക് അത്യാവശ്യം വരുമ്പോൾ ഉസ്താദിന്റെ അടുത്തേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യം 16 രൂപ തന്നു അല്ലെ പോയപ്പോ 15. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ആവശ്യമുള്ളപ്പോൾ ഉസ്താദ് ഉസ്താദിന്റെ വഴിക്കും സഹായിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇനി ഒരുപാട് ഒരുപാട് പണം ആവശ്യം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബത്തിനെ നമ്മൾ തന്നെ രക്ഷപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ വാപ്പാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഞാനും നിങ്ങളും വിചാരിക്കണം. ആത്മാർത്ഥമായിട്ട് തന്നെ വിചാരിക്കണം. കാരണം ഒരാളും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ. ഈ താത്താക്കാണെങ്കിൽ ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ബാത്റൂമിൽ പോകണമെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക്, കുട്ടികളുടെ സ്കൂളിലേക്ക് പോകണമെങ്കിലും, എല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിൽ ഈ താത്ത അവിടെ വേണം വേണം. അതുകൊണ്ട് അതിനും വഴിയില്ല. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൈനീട്ടേണ്ട അവസ്ഥ, മരുന്ന് വാങ്ങിക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ. അതുമാത്രമല്ല, മറ്റുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളൊക്കെ മിഠായി തിന്നുമ്പോൾ, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ അവരെ നോക്കി സങ്കടത്തോടുകൂടി നോക്കി നിൽക്കേണ്ട ഈ മക്കളും, ആ മക്കളെ നോക്കിയിട്ട് ആ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു ഉമ്മയും വാപ്പയും ശരിക്കും പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇവരെ സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ചിറയൻകീഴാണ്. ചിറയൻകീഴിലെ മഞ്ചാടി എന്ന സ്ഥലത്തിന്റെ പേരുണ്ട്, മഞ്ചാടി മൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിന്റെ പേര് അനീഷ് എന്നാണ്. ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്റെയും കണ്ണ് നിറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ എനിക്ക് വാക്കുകളും പുറത്തേക്ക് വരുന്നില്ല. കാരണം ഒരു നേരം, ഒരു നിമിഷം ഞാൻ ഇവരുടെ വാപ്പയാണ്. എന്റെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയിട്ട് ഞാനും ആ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അത്രത്തോളം ദയനീയമാണ് ഇവരുടെ അവസ്ഥ. കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പർ, ഇവരുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.